അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, നൗഫലാണ്. നമ്മളത് ഇങ്ങനെ ഹറമിൻ്റെ മുറ്റത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരെ കാണുന്നത് കിങ് അബ്ദുള്ള എക്സ്പെൻഷൻ, അവിടെയുള്ള കിങ് അബ്ദുള്ള ഗേറ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ദുൽഹജ്ജ് രണ്ടാണ് ഇന്ന്. ഇന്നത്തെ ദിവസത്തെ തിരക്കുകൾ നമുക്ക് കാണാം. കാരണം എന്ന് വെച്ചാൽ ഹറമിൽ ഭയങ്കര തിരക്കുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ എല്ലാ വർഷത്തേക്കാളും കൂടുതൽ ഹാജുമാർ ഇത്തവണ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഹറമിലേക്ക് വന്ന് ഹജ്ജ് ഉംറ നിർവഹിക്കാനും തവാഫ് ചെയ്യാനും ഓരോ വക്ത നിസ്കാരങ്ങൾക്ക് കൂടി, അതായത് മഗ്രിബിന് വരികയാണെങ്കിൽ ഇഷ വരെ നിന്ന്, ചിലപ്പോൾ ചില ഹാജുമാരൊക്കെ സുബഹി വരെ നിന്ന് സുബഹിക്ക് ശേഷമൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ തിരക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹറമിൽ എപ്പോഴും തിരക്കുകളായിക്കൊണ്ടിരിക്കുകയാണ്, മാഷല്ല. അപ്പോൾ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് രണ്ടിൽ നമ്മളിപ്പോൾ മഗ്രിബ് നിസ്കാരത്തിനോട് അടുപ്പിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഹറമിൻ്റെ മുറ്റത്തുള്ളത്. നമുക്ക് മഗ്രിബ് നിസ്കാരവും അതുപോലെ തന്നെ ഇഷാവും കഴിഞ്ഞിട്ട് തിരിച്ച് പോകാം. കാരണം എന്ന് വെച്ചാൽ ഒരുപാട്, അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ, നമ്മുടെ ഈ ഒരു വൈകുന്നേരത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹറമിൽ നമ്മൾ പകൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്നതിനേക്കാളും ഭംഗി നമുക്ക് വൈകുന്നേരം സമയങ്ങളിൽ ഹറമിലേക്ക് എത്തുമ്പോഴാണ് കൂടുതൽ ഭംഗി കാണുക. എന്തുകൊണ്ടാണെന്നറിയോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹറമിൻ്റെ പരിസരങ്ങളിലൊക്കെ ഉള്ള ഈ ലൈറ്റുകളും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഭംഗിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ലൈറ്റിൻ്റെ ഷെയ്ഡ് കൊണ്ട് നമുക്ക് ഭയങ്കര മനോഹരമായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ മഗ്രിബിനും ഇഷാനും അതുപോലെ തന്നെ സുബഹി നിസ്കാരത്തിൻ്റെ സമയങ്ങളിലും ഒക്കെ ആയിട്ട് നമുക്ക് ഹറമിൽ എത്തിക്കഴിഞ്ഞാൽ തോന്നുന്നത്. മാഷാല്ലാ, ഒരുപാട് ഹാജുമരുത ഹറമിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ അവിടെ നിസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാവുന്നതൊക്കെ കാണാൻ പറ്റും. നമുക്ക് ദൂരെ ഇങ്ങനെ ക്ലോക്ക് ടവർ കാണാം. അവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഓണായിട്ടുണ്ട്. കാരണം ബാങ്ക് കൊടുക്കാനുള്ള ഏകദേശം സമയമായിട്ടുണ്ട്, 6:30 ആയിട്ടുണ്ട്. ഇപ്പം 7:05 ബാങ്ക് കൊടുക്കുക. അപ്പം എന്തായാലും ആ ഒരു ബാങ്ക് വിളിയും അതുപോലെ തന്നെ ഇങ്ങനെ കാണാനൊക്കെ ആയിട്ട് കാത്തുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ഒരു ഹറമിൽ ക്ലോക്ക് ടവർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. ആ ഒരു വലിയൊരു 7-star ഹോട്ടലിൻ്റെ മുകളിലുള്ള ഈ ഒരു ക്ലോക്കാണ് നമുക്ക് ഹറമിൻ്റെ ക്ലോക്ക് ടവർ എന്ന് പറയുന്നത്. ഈ ഒരു അത്രയും ഉയരത്തിലാണ് ആ ഒരു ഹോട്ടലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ മുകളിൽ ഈ ഒരു ക്ലോക്ക് ടവർ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മക്കയിൽ പല ഭാഗങ്ങളിൽ നിന്നിട്ടും നമുക്ക് മക്ക ബൗണ്ടറിക്കുള്ളിൽ പല ഭാഗങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹറമിൻ്റെ ഡയറക്ഷൻ നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ലോക്ക് ടവർ നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റും. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, കാരണം ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഈ ക്ലോക്ക് ടവറിൻ്റെ കളറ് മാറും. ക്ലോക്ക് ടവറിൻ്റെ അല്ല, നമുക്ക് ഈ ഒരു ക്ലോക്കും അതിൻ്റെ മുകളിലുള്ള ഈ ഒരു എന്താ പറയുക ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ടുള്ള ഒരു നീളത്തിലുള്ളൊരു സംഭവമുണ്ട്. ആ ഒരു സംഭവത്തിൻ്റെ മുകളിൽ ഇപ്പോൾ കളറൊന്നും മാറിയിട്ടില്ല, പക്ഷേ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അവിടെ പച്ച ലൈറ്റ് തെളിയും. അതുപോലെ തന്നെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലൈറ്റ് എന്താ പറയുക ഓഫാവും ചെയ്യും. അത് നമ്മൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, കാരണം അത്ര ഉയരത്തിലാണ്. കണ്ടോ, ഇപ്പോൾ ലൈറ്റുകൾ തെളിഞ്ഞു, ഇനിയിപ്പോൾ ബാങ്ക് കുറച്ച് കഴിഞ്ഞ് ബാങ്ക് കൊടുക്കൂട്ടോ. ഹറമിലെ ബാങ്ക് വിളി കേൾക്കാൻ ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ മദീനത്തെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പള്ളിയിലെ ബാങ്കും ഭയങ്കര ഭംഗിയാണ് കേൾക്കാൻ. അതിൻ്റെ ആ ഒരു ബാങ്ക് വിളി കേൾക്കുന്ന സമയത്ത് നമുക്ക് ആ പരിസര സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ മനസ്സ് ഭയങ്കരമായിട്ട് നിറയും അല്ലേ. നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പേർക്ക് ഈ ഒരു ബാങ്ക് വിളി കേൾക്കാൻ ഒരു തവണയെങ്കിലും ഒരു തവണ ഇവിടെ ഹറമിൻ്റെ മുറ്റത്ത് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ. അതുപോലെ ഉംറയും തവാഫൊക്കെ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ആ ഒരു ആഗ്രഹം നടക്കട്ടെ ഇൻഷാല്ലാ. നമുക്കിനി ബാങ്ക് കേൾക്കട്ടോ. കണ്ടാലും കണ്ടാലും മതി തീരാത്തൊരു സ്ഥലം എന്ന് പറയാറുണ്ട്. അതുപോലെയാണ് ഹറമിൻ്റെ പരിസരവും അതുപോലെ തന്നെ ഹറം പള്ളിയും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് നബവിയും ആ പരിസരങ്ങളും. അവിടേക്ക് ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചരിത്രങ്ങൾ ഇങ്ങനെ ഓർമ്മ വരും. മാഷാല്ലാ, ഒരുപാട് ചരിത്രങ്ങൾ നടന്നിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ്. ഇപ്പം ഇവിടെ ഈ ഒരു ഹറമിൻ്റെ മുറ്റത്ത് ഇപ്പോൾ മഗ്രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇഷാനോട് അടുപ്പിച്ചിട്ടുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇഷാ നിസ്കാരത്തോട് അടുപ്പിച്ചിട്ടാണ് ഇപ്പോൾ ആളുകളൊക്കെ ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇനിയിപ്പോൾ ആ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ആണ് മിക്കവാറും ഈ ഒരു തിരക്കുകളൊക്കെ ഒന്നെങ്കിൽ കുറയാനൊക്കെ സാധ്യത കൂടുതലുള്ളത്. എന്തായാലും ഈ ഒരു ഭാഗത്ത് ഈ ഒരു സമയത്ത് രാത്രിയിലുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയ്ക്കും എല്ലാ ഒരു പരിസര ഭാഗങ്ങളിലൊക്കെ ലൈറ്റുകളൊക്കെ തെളിഞ്ഞതുകൊണ്ട് തന്നെ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആ ദൂരെ കാണുന്നത്
പറയുന്നത് മക്ക ടവർ ആണ്. അതായത് പഴയ മക്ക ടവർ ബിൽഡിംഗ് ആണ് കേട്ടോ. ഇവിടെ ഈ ഭാഗത്ത് ഹറമിന്റെ പരിസരത്ത് ആരെങ്കിലുമൊക്കെ ഒരു തവണെങ്കിലും വന്നിട്ടുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം ഈ തിരക്ക് പിടിച്ച ഒരു ജീവിതമാണ് ഈ ഒരു സ്ഥലങ്ങളിൽ നിന്നൊക്കെ. ഒരുപാട് ബിസിനസ്സുകളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഹറമിന്റെ പരിസരം. ഒരുപാട് കടകളുണ്ട്, അതുപോലെ തന്നെ ചെറിയ കടകൾ മുതൽ വലിയ കടകൾ വരെ, വലിയ ഹോട്ടലുകൾ, അതുപോലെ തന്നെ നമ്മൾ ഫ്ളാറ്റുകൾ. ഈ ഒരു ഉംറക്കും അതുപോലെ തന്നെ ഹജ്ജിനൊക്കെ വരുന്ന സമയത്ത് ഹാജുമാരും വിശ്വാസികളൊക്കെ നിൽക്കുന്ന ആ ഒരു വലിയ വലിയ ഹോട്ടലുകളുണ്ട്. നമ്മൾ പ്രൈവറ്റ് ഗ്രൂപ്പുകളിലൊക്കെ സാധാരണയായിട്ട് വരുന്ന ഹാജുമാരൊക്കെ താമസിക്കുന്നത് ഹറമിനോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങളിലാണ് അവർക്കുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാകാറുള്ളത്. കാരണം അത്രയും ഗവൺമെന്റ് കോട്ടയിൽ വരുന്നതിനേക്കാളും കൂടുതൽ പൈസ കൊടുത്തിട്ടാണ് ഈ ഒരു പ്രൈവറ്റിലെ ഹാജുമാർ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ബസ് കയറിയിട്ട് ഹറമിലേക്ക് വരേണ്ട ആവശ്യങ്ങളൊന്നും വരാറില്ല. അവർക്ക് ഇതേപോലെ നടന്ന് നമുക്ക് ഹറമിൻ്റെ മുറ്റത്തേക്ക് എത്താനൊക്കെ പറ്റും. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് തോന്നാറുള്ളത് കാരണം ഇപ്പോൾ വന്നിട്ടുള്ള ഹാജുമാരൊക്കെ അനുഭവിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ കാരണം പ്രായമുള്ള ആളുകളൊക്കെ ആകുമ്പോൾ ഹറമിലൊക്കെ എത്തിപ്പെടാനൊക്കെ ബസ് സർവീസൊക്കെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നടക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് കാത്തു നിന്ന് വേണം ഹറമിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തവണ എങ്ങനെ വരുന്ന ആളുകൾക്ക് പൈസ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രൈവറ്റ് ഒന്ന് ട്രൈ ചെയ്യുക. സൗകര്യങ്ങളൊക്കെ എനിക്ക് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല, പക്ഷെ നമുക്ക് ഹറമിലേക്ക് എത്താനുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ അതൊക്കെ ആലോചിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗവൺമെന്റിൽ വരുന്നതിനേക്കാളും പ്രൈവറ്റായിരിക്കും കുറച്ചും കൂടെയൊക്കെ സൗകര്യം എന്ന് തോന്നുന്നത് എനിക്ക് കേട്ടോ. എനിക്കറിയില്ല. എന്തായാലും ഇഷാനസ്കാരത്തിന് ശേഷമുള്ള ഹാജുമാർ ഇങ്ങനെ ആ ഒരു ഭാഗങ്ങളിൽ പല ഭാഗങ്ങളിലേക്കായിട്ട് അവരവരുടെ വീടുകളിലേക്കും ഒക്കെ റൂമുകളിലേക്കും ആയിട്ട് പോവുകയാണ്. നല്ല തിരക്കാണ് കേട്ടില്ല. നിങ്ങൾ ഇത്രയും ദൂരത്ത് നിങ്ങൾ ഒരു വിശ്വാസികൾ ഒഴുകുക എന്ന് പറയാം. എന്തായാലും ക്ലോക്ക് ടവറും അതിൻ്റെ പരിസരവും ഹറമും ഒക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നല്ല വീഡിയോ മാറ്റി, ഇതുപോലെ തന്നെ നല്ല കണ്ണിന് കുളിർമയുള്ള നല്ല വീഡിയോ മാറ്റി നമുക്ക് ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡുകളിലൊക്കെ ആയിട്ട് നല്ല വീഡിയോ ആയിട്ട് വരാം. നമ്മൾ സാധാരണ ചരിത്ര വീഡിയോസാണ് നമ്മളിവിടെ ചെയ്യാറുള്ളത്. പക്ഷേ ഈ സമയത്ത് ഹറമിലെ കാഴ്ചകളൊക്കെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഒരുപാട് മക്കയിലെയും മദീനയിലെയും തായിഫിലേക്ക് ഒരുപാട് ചരിത്ര വീഡിയോസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് നല്ല വീഡിയോ മാറ്റി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.